ഡയറി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജോലിയുമായിട്ടുള്ള തിരക്ക് കാരണമാണ് അത് ചെയ്യാൻ പറ്റാഞ്ഞത്. എനിവേ, പുതിയ ഒരു വീഡിയോയുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം കയ്യിൽ കരുതേണ്ട ചില ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കന്നുകാലികളുടെ ശരീരത്തിൽ ഈ മുറിവുകൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം ഈ മുറിവുണ്ടായാൽ അത് അതിൽ തന്നെ വലിയൊരു ദോഷമൊന്നുമില്ല. കാരണം മിക്കവാറും കേസിൽ ഇവർ തന്നെ ഇത് നക്കി ഒക്കെ വൃത്തിയാക്കും. അങ്ങനെ അത് വേഗത്തിൽ കരിയാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ മുറിവ് പറ്റുമ്പം ഉണ്ടാകുന്ന അപകടമെന്ന് പറയുന്നത് അവിടെ പതിയെ ഈച്ച വരും, ഈച്ച മുട്ടയിട്ട് പുഴുവാകും. അങ്ങനെയാണ് അത് വലിയ കോംപ്ലിക്കേഷനായിട്ട് മാറുന്നത്. ശരീരത്തിലൊരു മുറിവ് പറ്റിയാൽ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡാണ് ഹൈമാക്സ് എന്ന് പറഞ്ഞ ഓയിൻമെൻറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുറിവ് തന്നെ കരിയും. പക്ഷേ ഈ ഹൈമാക്സ് വരുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്മെല്ലുള്ളതുകൊണ്ട് അവിടെ ഈച്ച അധികം വരത്തില്ല. അങ്ങനെ പുഴു പിടിക്കുക, പഴുക്കുക, അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പശുവോ അല്ലെ ആടോ ഒക്കെ വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ഒരു മരുന്നാണ് ഇങ്ങനത്തെ ഹൈമാക്സിൻ്റെ ഒരു ഓയിൻമെൻറ്റ്. ഇത് വേറെ കമ്പനിയുടെ ഉണ്ട്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈമാക്സ് ആണ്. കാരണം ഇതിൻ്റെ ഈ സ്മെല്ല് ആ പാർട്ടിൽ ഏറ്റവും എഫക്റ്റീവ് ആണ്. ഇത് ഈച്ച ആ മുറിവിൽ പിടിക്കാതിരിക്കാനായിട്ട് ഹൈമാക്സ് തൂത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചില സന്ദർഭത്തിൽ ഈ മുറിവ് നല്ല ആഴമുള്ളതായിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ പശുക്കൾ കിടക്കുമ്പോൾ പുറത്തൊക്കെ ഇറക്കി കഴിഞ്ഞ് കെട്ടി അവിടെ നിന്ന് വിശ്രമിക്കുന്നതിനിടയിൽ ഇവർ കിടക്കുമ്പോൾ കുപ്പിച്ചില്ലയിലോ അല്ലെങ്കിൽ ഈ കരിങ്കല്ലിൻ്റെ ചീളലോ ഒക്കെ അറിയാതെ കിടക്കാൻ സാധ്യതയുണ്ട്. അവരതൊന്നും നോക്കിയായിരിക്കില്ല കിടക്കുന്നത്. അപ്പം പെട്ടെന്ന് ആ കിടക്കുന്നതിൻ്റെ ആ ഫോഴ്സിൽ ഇത് കുത്തിക്കേറിയിട്ട് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തം നിൽക്കാതെ വരുമ്പോൾ അതെങ്ങനെ ഒരു എന്താണ് ഒരു പ്രതിവിധി? ആ സമയത്ത് പലരും വളരെ ടെൻഷൻ അടിക്കുന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ടിങ്ചർ ബെൻസോയിൻ എന്ന് പറയും. ടിങ്ചർ ബെൻസോയിൻ ഈ മരുന്ന് അല്പം പഞ്ഞിയിൽ എടുത്തിട്ട് ഈ ബ്ലഡ് വരുന്ന ഭാഗത്തേക്ക് വയ്ക്കുക, നമ്മളൊന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുക. ഉടനെ തന്നെ ആ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ആ രക്തത്തിൻ്റെ ഒഴുക്ക് തടയാൻ പറ്റുന്ന ഒരു മരുന്നാണ് ടിങ്ചർ ബെൻസോയിൻ. വൺസ് നമ്മുടെ ബ്ലീഡിങ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൈമാക്സോ അതുപോലെയുള്ള ഓയിൻമെൻറ്റ് പുരട്ടുക, അത് മതിയാവും. അങ്ങനെ പ്രത്യേകിച്ച് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ കൊമ്പ് ഊരിപ്പോകുന്ന കേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കൂടുകളിലൊക്കെ മിക്കപ്പോഴും ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ വെച്ചാണ് നമ്മൾ ഫിറ്റിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പിട്ട് തട്ടുകയും അല്ലെങ്കിൽ ആടിനെ വളർത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവർ തമ്മിൽ ഇടി കൂടുക, അതുപോലെ ഈ ചെറിയ നെറ്റിൻ്റെ ഇടയ്ക്കൊക്കെ കൊമ്പ് കുടുങ്ങിയിട്ട് ആട്ടുംകുട്ടികളുടെയൊക്കെ കൊമ്പ് ഊരിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ബ്ലീഡിങ് നിൽക്കാതെ വരിക, അതുപോലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മരുന്നാണ് ഈ ടിങ്ചർ ബെൻസോയിൻ. ടിങ്ചർ ബെൻസോയിൻ നമുക്ക് ബ്ലഡ് ഒഴുകുന്നത് ഒഴിവാക്കി നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഈ പരിചയമില്ലാത്ത തീറ്റകൾ കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ചക്കയുടെയൊക്കെ സീസൺ ആകുമ്പോഴത്തേന് സാധാരണ ആൾക്കാർ ചക്കയൊക്കെ അരിഞ്ഞ് പശുവിനോ ആടിനോ കൊടുക്കും. അല്ലെങ്കിൽ കുറേ അധികം ചക്കമടലോ ചക്കച്ചകണിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരാ ആവേശത്തോടുകൂടി അത് മുഴുവൻ തിന്നു തീർക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് പശുവിന് നോവെടുക്കാനായിട്ട് തുടങ്ങും, ദഹനത്തിൻ്റെ പ്രശ്നമായിട്ട്. അപ്പോൾ ഈ വയറുവേദന എടുത്തു കഴിഞ്ഞാൽ പശു പിന്നെ അല്ല ഈ മൃഗങ്ങൾ ഭയങ്കര വിഷമം കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഈ ഇങ്ങനെയല്ലാതെ ചിലപ്പോൾ നമ്മൾ പുല്ലായിരിക്കും കൊടുത്ത്, ഇപ്പോൾ പുല്ലിലാണെങ്കിലും വല്ല പുഴുവോ അങ്ങനെ നമ്മൾ കാണാത്ത എന്തെങ്കിലും പ്രാണികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകാം. ആ പ്രാണികൾ ഇവർ വെട്ടി വലിച്ച് തിന്നുന്ന സമയത്ത് അറിയാതെ വയറിൻ്റെ അകത്ത് ചെല്ലും. കുറച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ പോയിസൺ കൊണ്ട് ഈ നോവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ പശുവിന് വയറുവേദന ഉണ്ടായാൽ അല്ലെ ഈ കന്നുകാലികൾക്ക് വയറുവേദന എടുത്താൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടത് രണ്ട് സാധനമാണ്. ഒന്നാമത്തേത് സോഡിയം ബൈകാർബണേറ്റ്. ഇതിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ബൈകാർബണേറ്റ്, നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറയും. ഈ
സോഡിയം ബൈകാർബണേറ്റും അതോടൊപ്പം ഇഞ്ചിനീരൂടെ ചേർക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, അതായത് രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഏകദേശം ഒരു 100 മില്ലി എടുത്തിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ഈ സോഡിയം ബൈകാർബണേറ്റോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലാക്കി പശുവിനോ ആടിനോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്താൽ നിമിഷങ്ങൾക്കകം ഈ വയറുവേദന അല്ലെങ്കിൽ നോവ് അനുഭവപ്പെടുന്നത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയാണ്, അതിലെ ഒരു കമ്പോണൻ്റാണ് സോഡിയം ബൈകാർബണേറ്റ്. ഈ സോഡിയം ബൈകാർബണേറ്റൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കുമ്പം സൂക്ഷിക്കേണ്ട കാര്യം, ഇതിന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അലുത്തു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നല്ല പാത്രത്തിൽ ടൈറ്റായിട്ട് അടച്ച് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കവറൊക്കെ ദ്രവിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പശു വളർത്തലുമായിട്ട് ഈ കാലത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് എന്നെ വിളിക്കുകയും അതുപോലെ പല കമൻസിലൂടെയൊക്കെ സംശയമായിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഗ്യാസ് കെട്ടുക. അപ്പോൾ ഗ്യാസ് കെട്ടുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന്, ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അതിലേറ്റവും നമ്മൾ അതിന് കൊടുക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലിത്തീറ്റ, അതായത് സമീകൃത കാലിത്തീറ്റ, പെല്ലറ്റോ ധാന്യപ്പൊടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിവേ ഈ നനവുള്ള തീറ്റയും അല്ലെങ്കിൽ കുറച്ച് പഴകിയ സാധനമൊക്കെ കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് കിട്ടുന്നത് വളരെ രൂക്ഷമായിരിക്കും. ഈ ഗ്യാസ് കിട്ടുന്നത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പശു ചത്തുപോകാനിടയായി തീർന്നു. സമയത്ത് അതിന് ഗ്യാസിൻ്റെ ആ പ്രശ്നം മാറ്റിയില്ലെങ്കിൽ, അതിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗ്യാസ് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്യാസ് കിട്ടിയാൽ അപ്പോൾ തന്നെ അതിൻ്റെ ആ ലക്ഷണം കണ്ടാൽ വയറങ്ങനെ വീർത്ത് നിൽക്കുന്നതാണ് ഒന്നാമത് കാണുന്നത്. പിന്നെ നമ്മൾ വയറിലൊന്ന് ചെറുതായിട്ട് തട്ടി നോക്കുമ്പം ഒരു ഡ്രമ്മേൽ അടിക്കുന്ന ശബ്ദം പോലെ കേൾക്കാൻ പറ്റും. അങ്ങനെ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പശു കിടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും, അതുപോലെ ശ്വാസം വിടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കും. ഇതൊക്കെ കാണുമ്പം ആ വയറും ഇങ്ങനെ വല്ലാതെ വീർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസ് കെട്ടിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള പ്രതിവിധി ചെയ്തില്ലെങ്കിൽ ഇത് കൂടി പൊട്ടിപ്പോകുന്ന പോലെ വീർത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള മൃഗങ്ങൾക്ക് വളരെ ഡേഞ്ചറസ് ആണ് ഈ ഗ്യാസ് കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ബ്ലോട്ടോസേഫ്. ഇപ്പോൾ ഇത് ഈ ഗ്യാസിൻ്റെ മരുന്ന് പല കമ്പനികളുടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന ഒരെണ്ണത്തിൻ്റെ ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ടൈറൽ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, ഹിംബ്ലോട്ട്, ബ്ലോട്ടോ ഗാർഡ്, അങ്ങനെ പല കമ്പനികളുടെ മരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നോ ഇങ്ങനത്തെ ഒരു ഗ്യാസ് കിട്ടിയാൽ ഗ്യാസ് കളയാനായിട്ടുള്ള ഈ ഒരു മരുന്ന് നമ്മൾ ഒരു പശുവിനെ വളർത്തുകയോ അല്ലെങ്കിൽ ആടിനെ വളർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് മനസ്സിലായാൽ, ഗ്യാസ് കിട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടനെ തന്നെ പശുക്കൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫുൾ ബോട്ടിൽ, ഇത് ഒരു 100 ml ആണ്, അപ്പം ഒരു 100 മില്ലിയുടെ ആ ഒരു ബോട്ടിൽ അപ്പോൾ തന്നെ കൊടുക്കുക. പതിയെ ഗ്യാസ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതുകൂടാതെ വേറെ ഗ്യാസിൻ്റെ പ്രതിവിധിയായിട്ട് വെളിച്ചെണ്ണ ആൾക്കാർ കൊടുക്കാറുണ്ട്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഏതെങ്കിലും മരുന്നുകൾ തന്നെ നൽകുന്നതാണ്. പണ്ടൊക്കെ വളരെ രൂക്ഷമായിട്ട് കർഷകർ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു ഈ മക്കടിക്കുക എന്ന് പറയുന്നത്. അതായത് അഴിച്ചുവിട്ട് ഈ ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തിക്കൊണ്ടിരുന്ന കാലത്താണ് അത് പ്രധാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു അപകടം വളരെ കുറവാണ്. പശുക്കളോ അല്ലെ കന്നുകാലികൾ മിക്കവരും തന്നെ ഇപ്പോൾ കൂട്ടിൽ ആണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സാധനം അവർ തിന്നത്തുള്ളൂ. അതല്ലാതെ പുറത്തു പോയി തിന്നുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ കട്ട്, അത് ഈ കപ്പയിലെയൊക്കെ കണ്ടമാനം നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കും. അല്ലെങ്കിൽ റബ്ബറിൻ്റെ തോട്ടങ്ങളിൽ ഏതെങ്കിലും കമ്പൊടിഞ്ഞു വീഴുവോ അങ്ങനെയൊക്കെ ചെന്നിട്ട് കിടന്നിട്ട് അറിയാതെ ഈ മൃഗങ്ങൾ പോയി അത് മുഴുവൻ കഴിച്ചാൽ സംഭവിക്കും. അങ്ങനെ മക്കടിക്കുന്ന അവസ്ഥയുണ്ട്. ആ സമയത്ത് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രതിവിധി പന്നിനെയ്യ് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൈവശമില്ലാത്തതുകൊണ്ട് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. പന്നിയുടെ നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ മക്കിന് നല്ല എഫക്റ്റീവാണെന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ പ്രശ്നമല്ലത്. ഇനി ഈ റബ്ബറിൻ്റെ ഇല അങ്ങനെ കണ്ടമാനം തിന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാവുന്നത് വെളിച്ചെണ്ണ പുറകെ കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ റബ്ബർ പാൽ കുടിക്കുകയോ അല്ലെ റബ്ബറിൻ്റെ ഇല അധികം തിന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കുറേ വെളിച്ചെണ്ണ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ
ഒരു ഹൈപ്പോ എന്ന് പറയുന്നൊരു കെമിക്കലുണ്ട്. അത് ഏതെങ്കിലും ഈ ലാബോറട്ടറി കെമിക്കൽസ് വിൽക്കുന്ന ഷോപ്പിലാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ആ ഹൈപ്പോ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് അതിലൊരു രണ്ട് സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നതും നന്നായിരിക്കും. അത്യാവശ്യമായിട്ട് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ കരുതേണ്ട ചില ഫസ്റ്റ് എയ്ഡുകളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ പേര് തന്നെ ആ പ്രഥമ ശുശ്രൂഷയാണല്ലോ. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രഥമ ശുശ്രൂഷ കൊണ്ട് അവസാനിപ്പിക്കരുത്. തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്ത് നമ്മുടെ ബുദ്ധിമുട്ട് തൽക്കാലം ഒന്ന് ഹാൻഡിൽ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. ഡോക്ടറെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മേടിക്കണം. അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകാവുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ.